ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 125 ഗ്രാമോളം വരുന്ന സോയാബീനാണ്. ഇത് ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത ശേഷം, അപ്പോൾ ഒന്ന് വീർത്ത് വരുമല്ലോ, എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിലൊക്കെ കഴുകി പിഴിഞ്ഞെടുത്ത സോയാബീനാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരല്പം മുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. ആ മസാലയും എല്ലാം ഒന്ന് അതിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് നേരം നമുക്ക് വെച്ചേക്കാം. അപ്പോൾ ഇതൊരു ഏകദേശം 15 മിനിറ്റോളം എങ്കിലും വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. പാത്രം നന്നായി ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു 2 ടീസ്പൂണോളം എണ്ണയുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ സവാള നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സവാള ഏകദേശം ഈ പരുവത്തിൽ എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിങ്ങനെ കോരി മാറ്റിയേക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണമെന്നില്ല, നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ഈ പാനിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതേ പാനിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ സോയാബീൻ ഇല്ലേ, അത് നമുക്ക് ഈ എണ്ണയിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നമുക്ക് സോയാബീൻ എണ്ണയിലിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കുറച്ച് സമയം കഴിഞ്ഞപ്പം നമ്മുടെ സോയാബീൻ ഈ പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഈ സോയാബീനും ഇങ്ങനെ കോരി മാറ്റിയേക്കാം. ആ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ബാക്കി കാര്യങ്ങൾ സെയിം പാനിലാണ് ചെയ്യാൻ പോകുന്നത്. സോയാബീൻ എല്ലാം കോരി മാറ്റിയ ശേഷം ഞാൻ അതേ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചെറുതായി ചൂടായ ശേഷം നമുക്കതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച സവാളയില്ലേ, നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പം അതിലേക്ക് ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കാണാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ആ ഒരു ചാറ് വേണോ അത്രത്തോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് തിളച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ഗ്രേവിയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കൊരു കുറച്ച് ഗ്രേവിയുടെ കുറവ് തോന്നിയത് കൊണ്ട് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമല്ല, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്തേക്കാം, ചേർക്കണമെന്നില്ല. എനിക്കൊരു കുറച്ച് ചാറിൻ്റെ കുറവ് തോന്നിയത് കൊണ്ടാണ് ചേർത്തത്. എന്നിട്ട് നമ്മൾ അതിലെ ഉപ്പും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ കുറച്ച് മല്ലിയെല്ലാം കൂടി വെതിരി കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയുള്ള നമ്മുടെ കറി. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക.